നമസ്കാരം. ആയുർവേദ രംഗത്തെ സേവനങ്ങൾക്ക് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ലക്ഷ്മിക്കുട്ടിയമ്മയെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അപമാനിച്ചതായി പരാതി. കൈവശാവകാശ ഭൂമിയിൽ ഔഷധ കൃഷി നടത്തുന്നതിനെതിരെയാണ് ഉദ്യോഗസ്ഥർ രംഗത്ത് വന്നത്. വനം പരിസ്ഥിതി മൃഗസ്നേഹികളുടെ പേരിലാണ് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തുന്നതെന്നും 35 കിലോ സൗജന്യ റേഷൻ ലഭിക്കുന്നല്ലോ, എന്തിനാണ് കൃഷിയെന്നും ഉദ്യോഗസ്ഥർ പരിഹസിച്ചതായും ലക്ഷ്മിക്കുട്ടിയമ്മ മീഡിയ വോയിസ് TVയോട് പറഞ്ഞു. എന്നാൽ ആരോപണം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നിഷേധിച്ചു. പത്മശ്രീ ശ്രീമതി ലക്ഷ്മിക്കുട്ടിയമ്മയ്ക്ക് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടായ ദുർ അനുഭവത്തെപ്പറ്റിയുള്ള സത്യാവസ്ഥ അറിയുന്നതിന് വേണ്ടി മീഡിയ വോയിസ് TV. ആരാണ് പത്മശ്രീ? അവരെ അറസ്റ്റ് ചെയ്യണം. റേഷൻ ഫ്രീ കിട്ടയില്ല, അത് പോരെ, നാട്ടിൽ കിടക്കണവരാണ് വനത്തിന്റെ ആയുസ് അറിയണത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരിൽ നിന്ന് വളരെ മോശമായ രീതി പെരുമാറി എന്നുള്ളൊരു വാർത്ത കേൾക്കുന്നുണ്ട്, എന്താണ് അതിന്റെ സത്യാവസ്ഥ? അത് നമ്മുടെ കൈവശ രേഖയിലുള്ള ഭൂമി, അതിൽ കൃഷി ചെയ്യുക, ഔഷധ കൃഷി ഉൾപ്പെടെ ചെയ്യണം ഞങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ കാട് തെളിച്ചപ്പം 4-5 മരമേ ഉള്ളൂ, കാട്ടും മരം, ബാക്കി ആദായ വൃക്ഷമുണ്ട്, നെല്ല് മുതലായ വിളയിലുണ്ട്. പിന്നെ അതിൽ കൊമ്പ് വെട്ടിയ പയ്യൻ ഒരു ചില്ല പോലും ഇല്ലാതെ കൊമ്പെല്ലാം കൊത്തി ഇറക്കി, കാരണം കടി ഉറുമ്പാണ് അത്രയും. ഇവയെല്ലാം മുട്ടയടിച്ച് മുട്ടയടിച്ച് മഴയുള്ളതുകൊണ്ട് ഇപ്പം തളർത്ത് കയറും, അത് മൂടൊന്നും ഉപദ്രവിച്ചില്ലല്ല, ഇല ചില്ല മാത്രമേ കൊത്തിയുള്ളൂ. അപ്പോൾ ഫോറസ്റ്റുകാർ, വന പരിസ്ഥിതി മൃഗസ്നേഹികളുടെ സംഘം പിന്നെ വന്ന് കണ്ട് ഫോറസ്റ്റർക്ക് കംപ്ലൈൻറ്റ് ചെയ്തോലും റിപ്പോർട്ട് കൊടുത്തന്നു ഇങ്ങനെ മരം കൊമ്പ് പെട്ടിയ കാര്യം. ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ വന്ന് ഇപ്പം 2 മാസത്തോളം ആയുള്ളൂ അയാൾ ഈ വകുപ്പിലൂടെ കയറിയിട്ട്. ഞാൻ പതുക്കെയാണ് കയറി ചെന്ന്, എനിക്ക് വേഗം നടക്കാൻ പറ്റൂലല്ലോ, തേരി കയറി അങ്ങ് മേളിൽ ചെല്ലണം. അവിടെ ചെന്നപ്പം പിള്ളേരത്രയും അവിടെ ഉണ്ട് തൊഴിൽ ചെയ്ത്, എൻ്റെ ചേച്ചിയുടെ മക്കളും മരുമക്കളും ഒക്കെയാണ്. അവർ ജോലിക്കാർ അവിടെ നിന്ന് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ വന്ന്. ആരാണ് പത്മശ്രീ? അവരെ അറസ്റ്റ് ചെയ്യണം. പിന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പറഞ്ഞു പോലും ഞാൻ ചെന്ന് ചെല്ലുമ്പോഴാണ് എന്നെ കണ്ടപ്പം പിന്നെ പ്ലേറ്റ് പറഞ്ഞു. മഹാഗണിക്ക് ഞാൻ ആവേശം കൊടുത്ത്, ഞാൻ നട്ട എന്നെ മഹാഗണി 81-ൽ ആ 2 മൂടുണ്ട്, അത് മുറിക്കാൻ ആവേശം വെച്ചിരുന്നു. അപ്പോഴും മുറിക്കാൻ അളന്നൊക്കെ കൊണ്ടുപോയി. അപ്പോഴേ നിങ്ങൾ പത്മ മഹാഗണി മുറിക്കാൻ പേപ്പർ തന്നെ എങ്ങനെ, ഇത് എങ്ങനെയാണ് മുറിച്ചത്, ഫോറസ്റ്റാണ്, കൃഷി ചെയ്യരുത്. പിന്നെ അതിനുമ്പ് പറഞ്ഞെന്ന് ആരാണ് പത്മശ്രീ, എന്താണ് പത്മശ്രീ? അവരെ അറസ്റ്റ് ചെയ്യണം, കേസ് എഴുതണം. പിന്നെ 35 കിലോ അരി ഫ്രീ കിട്ടുന്നില്ലേ റേഷൻ, അത് പോരെ, റേഷൻ ഫ്രീ കിട്ടയില്ല, അത് പോരെ, പിന്നെ എന്തിന് ഇങ്ങനെ ചെയ്യണം? വനം ധാർത്തുപോയി, അതൊക്കെ ഫോറസ്റ്റ് വനമെന്ന് നമ്മളെ കൈവശ രേഖകളാണ്. പക്ഷേ എൻ്റെ പേപ്പറ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ 1.5 ഏക്കറേ ഉള്ളാന്ന് കേട്ടു എൻ്റെ കൂടെ. ഞങ്ങൾ കളക്ടറേറ്റിൽ കൊണ്ട് ഇത് റീച്ച് ചെയ്തപ്പം 6 ഏക്കർ 70 സെൻറ്റ് ഭൂമിയുണ്ട് എൻ്റെ. അങ്ങനെ അതിൽ ഔഷധ കൃഷി ഉൾപ്പെടെ ചെയ്യാനാണ് ഞങ്ങൾ ശ്രമം. ഞാൻ പറഞ്ഞ് ഔഷധ കൃഷി വേലിയായിട്ട് കെട്ടി നട്ടിട്ട് ഉള്ളിൽ നട്ടാലേ പന്നിയും മൃഗങ്ങളൊക്കെ കയറാതിരിക്കും. ഫോറസ്റ്റുകാരനായിട്ട് മുൻ വൈരാഗ്യമെല്ലാം അമ്മയ്ക്കുണ്ടോ? എവിടെ നിന്ന്? അയാളിപ്പോൾ വന്നിട്ട് 2 മാസം ആയതാ. ഞങ്ങളാരും ഫോറസ്റ്റുകാരൻ്റെ കാല് നാക്കാനൊന്നും പോയി കിടക്കൂല. നമ്മൾ വനവാസികൾ മലയുടെ അധികാരികളായി ഇരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഹൈക്കോടതി പോലീസുകാരെ പറ്റി പറഞ്ഞു പോലെ കാക്കിയിട്ട ധാർഷ്ട്യമാണ് അയാൾ കാണിച്ച്, അയാൾക്ക് എന്തൊരു പ്രമോഷൻ കിട്ടണം പോലും ഇങ്ങനെ. അപ്പോൾ വന പരിസ്ഥിതി പ്രവർത്തകർ വനത്തിൻ്റെ പറ്റി ഇടകൂടെ അറിഞ്ഞൂടാത്തവരല്ലേ ഇങ്ങനെ പറയുള്ളൂ. വന പ്രകൃതിയൊക്കെ എങ്ങനെ സംരക്ഷിക്കണം, നമ്മൾ വനത്തിൽ കുരുത്തു വളർന്നവർക്കേ അറിയാവൂ. പേപ്പർ നോക്കി ഉദ്യോഗം ഭരിച്ച് കയറുന്നവർക്ക് അറിയാൻ പറ്റില്ല. നാട്ടിൽ കിടക്കുന്നവരാണ് വനത്തിൻ്റെ ആയുസ് അറിയണത്, വനത്തിൻ്റെ ജാതകം അറിയാൻ വനവാസികൾക്കേ അറിയാവൂ എങ്ങനെയൊക്കെ വനം പോറ്റണമെന്ന്. അത് കൃഷി ചെയ്യാൻ ഒക്കില്ല, ഫോറസ്റ്റ് ഭൂമിയാണ് ഇത്. ഇത് തിരിച്ച് തിരിച്ച് ഫോറസ്റ്റിൽ എഴുതിയിടും, വേല ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് പിന്നെ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി തൊണ്ടിയെന്ന് പറഞ്ഞ കേസെടുക്കുമെന്നാണ് പറയുന്നത്. അങ്ങേര് ആര് പറഞ്ഞാലും മൈൻഡ് ചെയ്യൂല. ഒരു താഷ്ട്യം പിടിച്ച ഒരു ഉദ്യോഗസ്ഥനാണ്, എല്ലാവർക്കും തലവേദന എന്നാണ് പരക്കെയുള്ള അഭിപ്രായം കേൾക്കുന്നത് നാട്ടിലുള്ളവരെ. ഹലോ, ആ ഹലോ സാർ, നമസ്കാരം. മീഡിയ വോയിസ് TV എന്നാണേ. ഈ നമ്മളെ പത്മശ്രീ ശ്രീമതി ലക്ഷ്മിക്കുട്ടിയമ്മയ്ക്ക് താങ്കളിൽ നിന്ന് എന്തോ മോശമായ രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടായെന്ന് അറിഞ്ഞു, അങ്ങനെയാണ് അതിന്റെ സത്യാവസ്ഥ അറിയുന്നതിന് വേണ്ടിയാണ് കോൾ ചെയ്തത്. ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. വളരെ മോശമായിട്ട് രീതിയിൽ സംസാരിച്ചു എന്നാണ് നമ്മൾ ഇവിടെ വന്നപ്പോൾ അവര് പറഞ്ഞത്. അതിന് എന്താണ് എന്താണ് അതിന്റെ സത്യാവസ്ഥ? ഇല്ല, മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ഒരു വകയും പറഞ്ഞിട്ടില്ല. അവര് 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 പറയുന്നത് വെച്ചാൽ ആരാണ് ഈ പത്മശ്രീ, എവിടത്തെ പത്മശ്രീയാണ് എന്നൊക്കെയുള്ള രീതിയിലാണ്. അതൊക്കെ നമുക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം നമുക്കറിയത്തില്ല, പത്മശ്രീ കുറച്ച് ആദ്യം ആദരിച്ച ഒരാളെ നമ്മൾ അങ്ങനെ പറയൂ. അങ്ങനെ നമ്മളിൽ നിന്നും അങ്ങനെ ഒരു കാരണവശാലും ഉണ്ടാവത്തില്ല. അല്ല, എന്താണ് എന്താണ് സത്യാവസ്ഥ എന്താന്ന് പറഞ്ഞു തരാമോ, എന്താണ് നടന്നതെന്ന് ആ സംഭവ സ്ഥലത്ത്?
അത് അവിടെ ഈ മരമുറിയായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ കുറച്ച് നേരെ കൈവച്ച ഭൂമി എന്ന് കുറെ മരങ്ങളുടെ കമ്പെല്ലാം പറ്റി, കമ്പെന്നല്ല മൊത്തം മരത്തിന്റെ കോതി അത്. അപ്പൊ നമ്മൾ അറിഞ്ഞ് നമ്മൾ ചെന്ന് പറഞ്ഞ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഭാരതം പത്മശ്രീ കൊടുത്ത് ബഹുമാനിച്ച ശ്രീമതി ലക്ഷ്മിക്കുട്ടി അമ്മയ്ക്ക് ഇതുപോലുള്ള അനുഭവങ്ങളാണെങ്കിൽ സാധാരണപ്പെട്ട ആദിവാസി വിവാഹത്തിന് എത്രമാത്രം കഷ്ടതകളാണ് അനുഭവിക്കേണ്ടി വരുന്നത്. ക്യാമറമാൻ ഷിനുവിനൊപ്പം റിപ്പോർട്ടർ അജു. കല്ലമ്പലം, പേരൂർക്കട, തിരുവനന്തപുരം.